ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നല്ല മഴയാണ് കേട്ടോ. ഞങ്ങളുടെ റൂമിൽ ജനൽ തുറന്നാൽ ആദ്യം കാണുന്ന ഒരു കാഴ്ച ഞങ്ങളുടെ അമ്പലമാണ്, മുരുകൻ്റെ അമ്പലമാണ് കാണാറുള്ളത്. അപ്പോൾ ഇന്ന് മോളുടെ ജന്മനക്ഷത്രമാണ്, മിഥുന മാസത്തിലെ പൂരമാണ് മോളുടെ നാള്. അപ്പോൾ ഞാനും മോളും കൂടെ അമ്പലത്തിലേക്ക് പോവാണ്. നല്ല മഴയാണ്, അപ്പോൾ കൊടയൊക്കെ ചൂടിയിട്ടാണ് അമ്പലത്തിലോട്ട് പോണത്. ഇതാണ് പിറന്നാൾ കുട്ടി. അപ്പോൾ കൊടയൊക്കെ ചൂടി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. ഇന്നൊരു ചെറിയൊരു കുഞ്ഞു വ്ളോഗ് പോലെ ചെയ്യാന്ന് കേട്ടോ ഞാൻ വിചാരിച്ചത്. അധികമൊന്നുമില്ല, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്ഷേത്രം, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, വിവേകാനന്ദ ചന്ദ്രികസഭ. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കറികളും അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീട്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളാണ്, ഗവൺമെൻറ് ഫിഷറീസ് എൽ പി സ്കൂൾ, പനമ്പുവാട്. ഇവിടെ ഒന്നാം ക്ലാസ് തുടങ്ങി അഞ്ചാം ക്ലാസ് വരെയാണുള്ളത്. നല്ല മഴയാണ്, കൊടയൊക്കെ ചൂടിയാണ് മോള് നടക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കണേനെ. അപ്പോൾ ഇതാണ് സ്കൂള്, പനമ്പുകാട് ഗവൺമെൻറ് ഫിഷറീസ് എൽ പി സ്കൂളാണിത്. ഇതിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ ക്ലാസ്സുകൾ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കടക്കുവാണ്. അപ്പോൾ ചെരുപ്പൊക്കെ ഒന്ന് അഴിച്ചു വയ്ക്കാം. അപ്പോൾ മോളുടെ പേരിൽ ഇന്നലെ പൂജ കഴിക്കാൻ വേണ്ടിയിട്ട് ശാന്തിക്ക് കാശൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പൂജയൊക്കെ കഴിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ കഴിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അത് അച്ഛൻ ചെന്ന് നേരത്തെ അച്ഛൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 8 മണിയായപ്പോഴാണ് അമ്പലത്തിൽ പോയത്. നല്ല മഴയാണ്, അപ്പോൾ മോൾ അത്ര നേരത്തെ ഒന്ന് എഴുന്നേൽപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 8 മണിയായപ്പോൾ അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിൽ അധികം ആൾക്കാരൊന്നുമില്ല, ഈ കോവിഡൊക്കെ ആയ കാരണം ആൾക്കാരൊക്കെ കുറവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിലെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഭാഗമാണ് അമ്പലത്തിലെ. കൊടിമരമാണ് നല്ല പൊക്കമുള്ള കൊടിമരം കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ ആ കാണുന്നത് ഇത് ഹനുമാൻ കോവിലാണ്, ഹനുമാനാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഞങ്ങൾ ഹനുമാൻ്റെ അടുത്തോട്ട് പോവാണ്. വായുപുത്രൻ ആഞ്ജനേയൻ. അപ്പോൾ ഹനുമാനെ തൊഴുതു അവിടെ ഇങ്ങനെ വലം വെച്ചിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള കായൽ കേട്ടോ. ഇവിടെ പുഴ എന്നാണ് പറയുക, ഇത് വേമ്പനാട് കായലിൻ്റെ ഒരു ഭാഗം കേട്ടോ. ഇത് ആൽത്തറ, പാൽത്തറയുടെ അവിടെയും പ്രാർത്ഥിച്ചിട്ട് ഇനി അമ്പലത്തിലോട്ട് കയറാനായിട്ട് പോവാണ്. പുല്ലൊക്കെ പിടിച്ച് നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിനകത്തുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഇഷ്ട ദൈവമാണ് മുരുകൻ, എന്തിനും ഏതിനും വിളിക്കുന്ന ഒരു ദൈവമാണ് മുരുക്ക ഭഗവാൻ. അതുപോലെ തന്നെ വിഘ്നേശ്വരൻ, അന്നപൂർണേശ്വരി എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. ഭഗവതി ദേവി എല്ലാവരും ഉണ്ട്. അങ്ങനെ ദൈവങ്ങളുടെ അടുത്തൊക്കെ പ്രാർത്ഥിച്ചു, നല്ലതൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു, എല്ലാവരെയും രക്ഷിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ മോള് മഴയത്ത് കൊടയൊന്നും മര്യാദയ്ക്ക് പിടിക്കണില്ല, അപ്പോൾ കൊടയൊക്കെ പിടിക്കാൻ പറയണം. അപ്പോൾ പുള്ളിക്കാരി പ്രസാദമൊക്കെ മേടിച്ച് പോവാണ്. പുള്ളിക്കാരി വീട്ടിലോട്ട് കയറിയില്ല, അടുത്ത് കുഞ്ഞച്ഛൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവിടെ ഞങ്ങളുടെ കേശുണ്ട്, കേശുവിൻ്റെ കൂടെ കളിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളെ വീട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെടി മേടിച്ചെന്ന് പറഞ്ഞില്ല, ആ ചെടികളിൽ കുറച്ച് ചെടിയാട്ടോ ഇത്. മഴയ കാരണം ഞാൻ ഞങ്ങളുടെ ഇവിടെ മുകളിലോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. ചെടി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത എന്താ പറയുക, പ്ലേസ് തന്നെയാണ്. പക്ഷേ ആ സ്ഥലത്ത് അന്ന് വെച്ചില്ല, ഇപ്പം മഴയ കാരണം വെച്ചിരിക്കുന്നു. അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് ഇഞ്ചിക്കറി. അപ്പം ഞാൻ വേറെ കറിയുടെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല, ഇഞ്ചിക്കറി മാത്രം എടുക്കാമെന്ന് കരുതി. അപ്പം ഞാൻ ഇഞ്ചിക്കറി ശരിയാക്കാൻ പോവാണ്. ഈ ഇഞ്ചി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഇടിച്ചെടുത്ത മിക്സിയിൽ നമ്മൾ അരച്ചെടുത്ത ഇഞ്ചിയാണ്. അപ്പോൾ ഈ ഇഞ്ചിയും അതുപോലെ തന്നെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ വറുത്തിട്ടാണ് ഇഞ്ചിക്കറി ശരിയാക്കുന്നത്. ഞങ്ങൾ വടക്കോട്ട്, എൻ്റെ വീട്ടിലൊക്കെ മലപ്പുറത്ത്, എൻ്റെ വീട് മലപ്പുറമാണ്. അപ്പോൾ അവിടെ ഇഞ്ചിക്കറിയല്ല, പുളി ഇഞ്ചി എന്നൊക്കെ പറയും, പുളിങ്കറിയാണ്. അവിടെ ഇങ്ങനെ തേങ്ങയൊന്നും വെച്ചല്ല അവിടെ ഈ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത്, അത് വേറൊരു ടേസ്റ്റാണ്. ഇവിടെ ഉണ്ടാക്കുന്നതും വേറൊരു ടേസ്റ്റാണ്. ഇവിടെ ഇഞ്ചിക്കറി ഈ തേങ്ങയൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് അതിൽ തന്നെ ആ ഇഞ്ചി ചതച്ച് ആ ഒരു ഇതും കൂടെ വെച്ചാണ് ഇഞ്ചിക്കറി ഇവിടെ ചെയ്യുന്നത്.
അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിക്കറി. അപ്പോൾ ഞാൻ ആ ചതച്ച ഇഞ്ചിയിലെ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി ആ ഇഞ്ചിയുടെ നീരൊക്കെ കളഞ്ഞിട്ട് ആ ഇഞ്ചി ഞാൻ തേങ്ങയിലോട്ട് ഇങ്ങനെ വറുത്ത് വെച്ച തേങ്ങയിലോട്ട് ഒന്ന് ഇങ്ങനെ ചിക്കി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ആ തേങ്ങയുടെ കൂടെ കിടന്ന് നല്ലോണം ഒന്ന് ഇങ്ങനെ എന്താ പറയുക, ഫ്രൈ ആയി വരണം, നല്ല ബ്രൗൺ കളറാവണം. അപ്പോഴാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വേറെ കാര്യമായിട്ട് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പെരുന്നാളാണെങ്കിലും ഒരു പായസം എന്തായാലും എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഒരു സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കോളിഫ്ലവർ ഇന്നലെ മേടിച്ചപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇഞ്ചിക്കറിയുടെ വീഡിയോ മാത്രം. ഇത് പുള്ളിക്കറിക്ക് ജീവൻ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. ഇവിടെ ചിറ്റയുണ്ടാക്കുന്ന പുള്ളിക്കറി, സോറി, ചിറ്റയുണ്ടാക്കുന്ന ഇഞ്ചിക്കറി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇഞ്ചിക്കറി എന്തായാലും വേണം, അതുപോലെ തന്നെ പായസം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുകയാണ്. അത് നമ്മളുടെ ഇഞ്ചിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ നല്ലോണം അതാ ഇതുപോലെ വരണം, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ല മുരുമുരാന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും തേങ്ങയൊക്കെ. എണ്ണയൊന്നും കാര്യമായിട്ട് ഇതിനകത്തോട്ട് എന്താ പറയുക ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ ഇത് ഫ്രൈ ചെയ്യണ സമയത്ത് ഒരു നുള്ളൊക്കെ എണ്ണ ഇട്ടാൽ മതി കേട്ടോ. എണ്ണ ഇടാതെ എന്താ പറയുക തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കുറച്ച് എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനൊരു കുഞ്ഞു സ്പൂണിൽ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം, ഞാൻ കായൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇതിനകത്തോട്ട് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സിയിൽ ഇതൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ അതിനകത്ത് നല്ലോണം മുരിഞ്ഞ് ഇതായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി താറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആ ഇഞ്ചിയും അതുപോലെ തന്നെ വറുത്ത തേങ്ങയും, രണ്ടും വറുത്തതായിരുന്നു, അത് രണ്ടും നല്ലോണം പൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഈ മൺചട്ടിയിലാണ് കേട്ടോ ശരിയാക്കുന്നത്. മൺചട്ടിയിൽ ശരിയാക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുത്തു എണ്ണയൊന്നും ഇപ്പം ഞാൻ ചട്ടിയിൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കണം, കരിയാൻ പാടില്ല കേട്ടോ ആ പൊടിച്ചതൊന്നും. അപ്പം ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ മിക്സിയിലെ ചാറിനകത്ത് ഉണ്ടായിരുന്നത് കൂടെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വാളൻ പുളിയുടെ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വാളൻപുളിയുടെ വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ കുറച്ചും കൂടെ പുളി ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പുളി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഒരു ഇച്ചിരി പുളിവെള്ളം കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇപ്പോൾ കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, കുറുകണം. കുറുകി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ നേരത്തെ ഒന്നും ഉപ്പിട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം.
നമ്മൾ ശർക്കര നീരാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശർക്കര നീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ പാകം അനുസരിച്ച് മധുരം അനുസരിച്ച് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരയും പുളിവെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ അതൊരു വെള്ളം പോലെ ആയിരിക്കണേന്, ഇനി അത് കുറുകി വരണം, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ സദ്യയിലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് നമ്മുടെ ഇഞ്ചിക്കറി, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ പുളിയിഞ്ചി. അപ്പോൾ ഇതാ നമ്മുടെ ആ ഇഞ്ചിക്കറി നല്ലോണം കുറുകി വന്ന് അതിൻ്റെ കളറൊക്കെ നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. ബ്ലാക്ക് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ, ബ്ലാക്ക് ബ്രൗണാ ഒരു കളറായി വന്ന്, ആദ്യത്തെ കളറല്ല, എന്തായാലും നല്ലോണം കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറവ് ഇടണം. അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിൽ. അപ്പം പാനൊന്ന് ചൂടായിട്ട് നമുക്ക് കടുകൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം അതാ ആദ്യം ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. കറിവേപ്പിലൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. കുറച്ച് ഉലുവ, ഒരു നുള്ളുലുവയും കുറച്ച് കടുകും കറിവേപ്പിലയും. വറ്റൽമുളക് ഉണ്ടെങ്കിൽ നല്ലതാണ്, എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല. ഉള്ളത് ഞാൻ ഓൾറെഡി സാമ്പാറിലോട്ട് ഇട്ടു കേട്ടോ. അപ്പം ഇതിനകത്തോട്ട് വറ്റൽമുളകൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മുടെ പുളിയിഞ്ചി നല്ലോണം കുറുകി ആ ഒരു ഭാഗമായിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 ദിവസം വേണമെങ്കിലൊക്കെ ഒരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ആവശ്യം ഉണ്ടാകുമ്പോൾ പുറത്ത് വെച്ച് തണുപ്പായതിന് ശേഷം കഴിക്കാവുന്നതാണ്. അങ്ങനെ ചീത്തയൊന്നും ആവില്ല. ഇത് ഞങ്ങൾക്ക് ഒരു 2-3 ദിവസത്തിനേ ഉണ്ടാവുള്ളൂ പുള്ളിക്കറിക്ക്. പുള്ളിക്കാരിക്ക് എന്താ പറയുക, ഈ ഇഞ്ചിക്കറി മാത്രമാണെങ്കിൽ ഇത് തന്നെ മതി, വേറെ കറിയൊന്നും വേണ്ട, ചോറ് മുഴുവൻ കഴിച്ചോളും. അപ്പം അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കറിയാണ് ഇഞ്ചിക്കറി. അപ്പം നമ്മുടെ കടുകും ഉലുവയൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചിക്കറിയിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം. വറവൊക്കെ ഇട്ട് കൊടുത്തു നമുക്ക് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ എൻ്റെ രീതിയിൽ തയ്യാറാക്കുന്ന ഇഞ്ചിക്കറിയാണിത്. അപ്പം ഞാൻ ചോറ്, സാമ്പാർ, പിന്നെ ബീൻസും ക്യാരറ്റും കൂടെ ഉലർത്തിയൊരു ഉപ്പേരി, പപ്പടം, കോളിഫ്ലവർ ഫ്രൈ ചെയ്തതാണേ, പിന്നെ ഇഞ്ചിക്കറി, അതുപോലെ തന്നെ മോര്, പിന്നെ പച്ചമോരാണേ, പിന്നെ അത് സേമിയ പായസം. ഇത്രയാണ് പിറന്നാളിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നത്, വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. മോളുടെ പിറന്നാളും ഒരു